പുതിയ റോഡ് നിർമ്മിച്ചപ്പോൾ നിത്യരോഗിയായ യുവാവിന്റെ വീട്ടിലേക്കുള്ള വഴി ഇല്ലാതായി. 6 മാസത്തിലധികമായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനാകാതെ വിഷമിക്കുകയാണ് നെടുങ്കണ്ടം സ്വദേശിയായ ടിബിൻ. ആശുപത്രിയിൽ പോകാൻ പോലും മാർഗമില്ലാത്ത അവസ്ഥയിലാണ് ഈ യുവാവ് കഴിയുന്നത്. മസ്കുലർ ഡിസ്ട്രോഫി ബാധിതനായ ടിബിന് സ്വയം എഴുന്നേറ്റ് നിൽക്കാൻ പോലും സാധിക്കില്ല. വീൽചെയറിലാണ് ആ ജീവിതം. ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലം 6ാം ക്ലാസ്സിൽ പഠനം നിർത്തി. കൂലിവേലക്കാരിയായ അമ്മ ഗ്രേസി മകനെ വീൽചെയറിലെത്തിയ ശേഷം പണിക്കു പോകും. ഭക്ഷണം മേശപ്പുറത്ത് എടുത്തു വയ്ക്കും. പകൽ സമയങ്ങളിൽ വീട്ടിനുള്ളിൽ ഒറ്റയ്ക്കാണ് ടിബിൻ കഴിയുന്നത്. മുൻപ് സുഹൃത്തുക്കളും അയൽവാസികളുമൊക്കെ എടുത്തും വീൽചെയർ ഉന്തിയും ടിബിനെ പുറത്തേക്ക് കൊണ്ടുപോകുമായിരുന്നു. എന്നാൽ 6 മാസം മുൻപ് നെടുങ്കണ്ടം കൗന്തി റോഡിന്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെ തുടർന്ന് ഇവരുടെ വീട്ടിലേക്കുള്ള വഴി അടഞ്ഞു. നേരത്തെ പുറത്തൊക്കെ പോകായിരുന്നു, ആൾക്കാരൊക്കെ എടുത്തോണ്ടായിരുന്നു പോകുന്നത്. പിന്നെ നടക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് പിന്നെ ഇപ്പൊ ഈ മണ്ണിട്ട് നിർത്തി കഴിഞ്ഞപ്പോ ഇപ്പൊ എവിടെയും പോകാൻ പറ്റുന്നില്ല. ആ റോഡ് ഇങ്ങനെയായിട്ട് 6 മാസമായി. അവര് മേളിൽ പണിതുകൊണ്ടിരുന്നപ്പോ അവര് പറഞ്ഞ ഇവരോട് പണിതരാന്ന് പറഞ്ഞു. പിന്നെ പണിയെല്ലാം കഴിഞ്ഞപ്പോ അവര് ഇട്ടേക്ക് പണിക്കോ വരാതെയായി. വഴി സഞ്ചാരയോഗ്യമാക്കി നൽകാമെന്ന ഉറപ്പിലാണ് റോഡിന്റെ നിർമ്മാണത്തോടനുബന്ധിച്ച് ഇവരുടെ വഴിയിൽ കൽക്കെട്ട് നിർമ്മിക്കുകയും മണ്ണ് നിക്ഷേപിക്കുകയും ചെയ്തത്. കൽക്കെട്ട് ഇടിഞ്ഞതിനെ തുടർന്ന് മണ്ണും കല്ലും വീടിന് സമീപം വരെ ഒഴുകിയെത്തി. കനത്ത മഴയിൽ മണ്ണിടിഞ്ഞാൽ വൻ ദുരന്തം സംഭവിക്കാൻ സാധ്യതയുണ്ട്. സന്നദ്ധ പ്രവർത്തകർ നിർമ്മിച്ചു നൽകിയ വീട്ടിലാണ് ടിബിനും അമ്മയും കഴിയുന്നത്. മഴവെള്ളത്തിൽ മണ്ണ് കുത്തിയൊലിച്ചു പോയ പാതയിലൂടെ ആരോഗ്യമുള്ളവർ പോലും നടക്കാൻ ഭയപ്പെടുമ്പോൾ വീൽചെയറിൽ കഴിയുന്ന താൻ എങ്ങനെ പുറത്തിറങ്ങുമെന്നാണ് ടിബിൻ ചോദിക്കുന്നത്.